നമസ്കാരം. വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴരുത്, പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം എത്തിയിരിക്കുകയാണ്. ദേശീയ തപാൽ കമ്പനിയുടെ പേരിലാണ് പുതിയ തട്ടിപ്പ് അരങ്ങേറുന്നത്. ഷിപ്മെന്റ് അയച്ചിട്ടുണ്ട് എന്നും താഴെയുള്ള ലിങ്കിൽ പ്രവേശിച്ച് 12.15 ദിർഹം അടയ്ക്കാനും നിർദ്ദേശിച്ച് ഇമെയിൽ അയച്ചാണ് തട്ടിപ്പിന്റെ തുടക്കം. ലിങ്കിൽ പ്രവേശിച്ച് പണം അടയ്ക്കാനായി നൽകുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നമ്പറും കോഡും കൈക്കലാക്കുന്ന സംഘം അക്കൗണ്ടിൽ നിന്നോ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ പണം തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അബുദാബിയിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ അയക്കുന്ന OTP പാഴ്സലുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ പണി പാളും. ഇത്തരത്തിൽ തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അക്കൗണ്ടും കാർഡും ശൂന്യമായിരിക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരത്തിൽ ലഭിച്ച സന്ദേശത്തിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആന്റിവൈറസ് മുന്നറിയിപ്പ് നൽകിയതാണ് കണ്ണൂർ സ്വദേശി അനൂപ് നമ്പ്യാർക്ക് തുണയായത്. ഇതോടുകൂടി പണം നഷ്ടമായില്ല. തുടർന്ന് എമിറേറ്റ്സ് പോസ്റ്റിൽ നേരിട്ടെത്തി അന്വേഷിച്ചപ്പോഴാണ് വ്യാജ മെയിലാണ് എന്നും ഇത്തരത്തിൽ സന്ദേശങ്ങളോട് പ്രതികരിക്കരുത് എന്നും അധികൃതർ നിർദ്ദേശിച്ചത്. പാഴ്സൽ സ്വീകരിക്കാനായി ആർക്കും ഇമെയിൽ അയക്കാറില്ല എന്നും ഫോൺ ചെയ്താണ് വ്യക്തികളെ അറിയിക്കുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തപാൽ ഓഫീസിന്റെ പേരും ലോഗോയും ചേർത്ത് അറബിക് ഇംഗ്ലീഷ് ഭാഷകളിലുള്ള സന്ദേശം ലഭിച്ച ഉടൻ ലിങ്കിൽ പ്രവേശിച്ച് രഹസ്യ വിവരങ്ങൾ നൽകിയ ചിലർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് വിവരം. വൻതുക സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നും തുക അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾക്ക് നിശ്ചിത തുക അയക്കാനും നിർദ്ദേശിച്ചുമെല്ലാം തട്ടിപ്പ് പരമ്പര അരങ്ങേറുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെയും വൻകിട സ്വകാര്യ കമ്പനികളുടെയും പേരിൽ മാറി മാറി സന്ദേശമയച്ചുള്ള തട്ടിപ്പ് വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. മലയാളികളടക്കം നിരവധി പേർക്ക് ഇത്തരത്തിൽ പണം പോയിട്ടുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളോട് പ്രതികരിക്കരുത് എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.